ओम शांति ई वर्षते ओणाघोष പരിപാടികളുടെ ഭാഗമായി ശിവജ്യോതി ഭവനിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ലഘുനാടകം പ്രഹ്ലാദൻ അസുര ചക്രവർത്തിയായ ഹിരണ്യകശിപുവിന്റെ മകൻ നാരായണ തിരുനാമ സങ്കീർത്തനം ചെയ്ത് വിഷ്ണു ഭഗവാന്റെ അജഞ്ചല ഭക്തനായി തീർന്ന തേജോമയൻ സർവ ഐശ്വര്യവും കൊണ്ട് സുശീലം അതായത് നല്ല സ്വഭാവത്താലും ത്രിലോകങ്ങളിലും പ്രശസ്തനായി തീർന്നു പ്രഹ്ലാദൻ ചക്രവർത്തിയായ അദ്ദേഹം സന്ധ്യാവന്ദനം കഴിഞ്ഞ് ധ്യാന നിമഗ്നനായിരിക്കുന്ന ശുഭവേള മുതൽ ഞങ്ങൾ ആരംഭിക്കട്ടെ ഈ കലാസൃഷ്ടിയുടെ പേര് സൗശീല്യത്തിന്റെ പ്രാധാന്യം ഇതിന്റെ രചനാ സംവിധാനം ശ്രീ ആർ ചന്ദ്രശേഖരൻ മാസ്റ്റർ സംഗീത സംവിധാനവും ശബ്ദലേഖനവും ശ്രീ എ ജി ശിവരാമൻ ഗാനാലാപനം ശ്രീലക്ഷ്മി സതീഷ് അണിയറയിൽ സഹായം ശ്രീജ സിസ്റ്റർ രംഗത്ത് ശ്രീ ആർ ചന്ദ്രശേഖരൻ മാസ്റ്റർ ശ്രീ എ ജി ശിവരാമൻ കുമാരിമാർ ശ്രേയ സബരിയ ഗോപിക മോഹനൻ പ്രമദ പ്രകാശ് ശ്രീലക്ഷ്മി നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ നമസ്കാരം ബ്രാഹ്മണശ്രേഷ്ഠ എന്റെ പ്രണാമങ്ങൾ സ്വീകരിച്ചാൽ നമസ്കാരം പ്രഭു അങ്ങയുടെ ആഗമന ഉദ്ദേശം അത് പിന്നെ മടിക്കാതെ പറഞ്ഞുകൊള്ളൂ ബ്രാഹ്മണശ്രേഷ്ഠ അത് പിന്നെ എനിക്ക് മടിക്കാതെ താങ്കളുടെ ഇംഗിതം അറിയിച്ചുകൊള്ളൂ നാരായണ ഭക്തനായ അങ്ങ് എനിക്ക് വേണ്ടി പറഞ്ഞുകൊള്ളൂ അങ്ങക്കെന്താണ് വേണ്ടത് അങ്ങക്ക് വേണ്ടി എന്തും നൽകാൻ ഈ പ്രഹ്ലാദൻ ഒരുക്കമാണ് എന്തും നൽകുമെന്നോ അതെ ഭൂമിയോ ധനമോ പശുക്കളോ സ്വർണരത്നങ്ങളോ മഹത്തായ ഈ സാമ്രാജ്യം പോലും അങ്ങക്ക് നൽകുവാൻ ഞാൻ ഒരുക്കമാണ് എന്റെ പ്രാണൻ പോലും താങ്കളുടെ മഹത്തായ ആ മനസ്സിനു മുമ്പിൽ ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ താങ്കളുടെ ആഗ്രഹം അറിയിച്ചുകൊള്ളൂ ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങ് നേരത്തെ പറഞ്ഞതൊന്നുമല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് പറഞ്ഞുകൊള്ളൂ എനിക്ക് വേണ്ടത് താങ്കളുടെ സുശീലമാണ് സുശീലമോ അതുകൊണ്ട് അങ്ങക്ക് എന്ത് പ്രയോജനം അങ്ങയുടെ നല്ല സ്വഭാവം അതായത് സുശീലം അതെനിക്ക് ദാനമായി നൽകണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വിചാരിച്ചത് താങ്കൾ ബുദ്ധിപൂർവം മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുമെന്നാണ് എനിക്ക് മറ്റൊന്നും വേണ്ട അങ്ങയുടെ സുശീലം മാത്രം മതി അത് മാത്രം മതി അങ്ങനെയെങ്കിൽ അത് തന്നെയാവട്ടെ പ്രപഞ്ച നിലനിൽപ്പിനാധാരമായ പരമദിവ്യോത്തമ പുരുഷ പ്രപഞ്ചത്തെ പ്രസവിച്ച് പരിപോഷിപ്പിച്ച് വളർത്തുന്ന ജഗൻ മാതാവ് നവഗ്രഹേശ്വരന്മാരെ അഷ്ടദിക്പാലകന്മാരെ
സ്ഥൂല സൂക്ഷ്മ പ്രതിഭാസങ്ങളെ, ദേവഗന്ധർവന്മാരെ, പൂർവികന്മാരെ, സർവഗുരുജനങ്ങളെയും സാക്ഷി നിർത്തി ഹിരണ്യകശിപുവിന്റെ പുത്രൻ നാരായണദാസനായ പ്രഹ്ലാദൻ സർവാദരങ്ങളോടും കൂടി ഈ ഉള്ളവന്റെ സുശീലം ശ്രേഷ്ഠനായ ഈ ബ്രാഹ്മണന് ഇതാ ദാനം നൽകുന്നു. എന്റെ ശരീരം വിട്ടുപോയ ഈ ചൈതന്യം ആരാ? ആരാണ്? ആരാണ് ദേവി? ഞാൻ അങ്ങയിലെ സുശീലത്തിന്റെ ദേവതയാണ് പ്രഹ്ലാദ. സത്സ്വഭാവത്തിന്റെ ദേവതയായ എന്നെ അങ്ങ് ദാനം ചെയ്തതുകൊണ്ട് ഞാൻ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനോടൊപ്പം പോകുന്നു. ഞാൻ വിദ്യാദേവതയാണ്. അയ്യോ, ഞാൻ അതിന് വിദ്യയെ ദാനം ചെയ്തില്ലല്ലോ. സുശീലമുള്ളിടത്തെ വിദ്യയും വിളങ്ങുകയുള്ളൂ പ്രഹ്ലാദ. അങ്ങയുടെ കൂടെ ഇപ്പോൾ സുശീലമില്ലല്ലോ, അതുകൊണ്ട് എനിക്കും അങ്ങയെ വിട്ടുപോയേ തീരൂ. എന്തിനു ചോദ്യം പ്രഹ്ലാദ? സത്സ്വഭാവവും വിദ്യയും ഉള്ളിടത്തെ സമ്പത്തിന്റെയും ശക്തിയുടെയും അധിദേവതയായ ഈ ഞാനും ഉണ്ടാകും. ഞാനും ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനോടൊപ്പം പോകുകയാണ്. നാരായണ, എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ദേവത ആരായിരിക്കും? ഭക്ത പ്രഹ്ലാദ, ഞാൻ നിന്നിലെ സർവ ഐശ്വര്യത്തിന്റെയും അധിദേവതയാണ്. ദേവി, എന്നെ വിട്ടു പോകാതിരുന്നുകൂടെ? പറ്റില്ലല്ലേ. പ്രിയ പ്രഹ്ലാദ, സാധിക്കില്ലല്ലോ. എവിടെയാണോ സുശീലം, വിദ്യ, സമ്പത്ത്, ശക്തി എന്നിവയുള്ളത്, അവിടെ മാത്രമേ ഞാൻ ഐശ്വര്യദേവത ഉണ്ടായിരിക്കുകയുള്ളൂ. ഞാനും പോകുന്നു. അമ്മേ, മഹാമായ, ഓം നമോ നാരായണ ഭഗവാനെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അങ്ങ് സ്ഥിരചിത്തനായാലും പ്രഭു. ബ്രാഹ്മണ ശ്രേഷ്ഠ, എനിക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. എല്ലാം സുശീലമുള്ളിടത്തെ സർവൈശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് ഞാൻ അറിയുന്നു പ്രഭു. എന്നെ അനുഗ്രഹിച്ചാലും ദേവ, എന്നെ അനുഗ്രഹിച്ചാലും. എഴുന്നേൽക്കൂ പ്രഹ്ലാദ, എല്ലാ ഐശ്വര്യത്തിന്റെയും മൂല സ്രോതസ് സുശീലമാണ്. ശീലങ്ങൾ സംസ്കാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. സംസ്കാരം നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ നല്ല പ്രവർത്തനത്തിലൂടെ സത്പ്രവർത്തികളിലൂടെയാണ് ലഭിക്കുന്നത്. ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച അങ്ങ് ഇതൊന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ നന്മയ്ക്കും അത് ഉപകരിക്കും പ്രഭു. ലോകത്തെ അത് പവിത്രീകരിക്കും. പഞ്ചേന്ദ്രിയങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മിൽ സംസ്കാരമുണ്ടാകുന്നു. സംസ്കാരം നമ്മെ നല്ല വഴിക്കു മാത്രമേ നയിക്കൂ. ഇതാ, ഇത് നോക്കൂ പ്രഹ്ലാദ. സുശീലം മഹോന്നതം സർവ ഐശ്വര്യദായകം സദ്ഭാവം ധർമ്മമാകണം സർവർക്കും നന്മയേകണം.
സംശയം.